വിക്ടോറിയ മാർക്കറ്റ് പോവാണ്. അത് ഒരു നൈറ്റ് മാർക്കറ്റ് എന്നാണ് വിദ്യ പറയുന്നത്. വെനസ്ഡേസ് മാത്രം. ഇപ്പോൾ ഒരു ഒരു 3 മന്ത്സിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു നൈറ്റ് മാർക്കറ്റാണ് വിക്ടോറിയ നൈറ്റ് മാർക്കറ്റ്. വിക്ടോറിയ മാർക്കറ്റ് അപ്പം ഇവിടെ ഒന്നും വെക്കാതെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഗ്ലോവ്, ക്യാപ്പ്, 3 ഡ്രസ്സൊക്കെ ഉണ്ട്. എന്നിട്ടും ഭയങ്കര തണുപ്പാണ്. അപ്പം പുറത്ത് ഇറങ്ങിയ തണുപ്പ്. മഴയില്ല, അത്യാവശ്യം മഴ പെയ്തോ? ആ ഇന്നാണ് പെയ്ത്. ഇപ്പം കുറച്ച് പെയ്തിരിക്കുന്നു. ആക്ച്വലി നല്ല തണുപ്പാണ്. തണുപ്പൊന്നും പറയാൻ പോലും പറ്റില്ല. അമ്മാതിരി തണുപ്പാണ്. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ തന്നെയാണ് പോയത്. നൈറ്റ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഈ വിക്ടോറിയ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ട്. അത് രാവിലെ മുതൽ 3 മണി വരെ ഉള്ളൂ. വെനസ്ഡേസ് മാത്രം ഒരു സ്പെഷ്യൽ നൈറ്റ് മാർക്കറ്റ്. അത് കുറച്ച് മാസത്തേക്ക് വിൻ്റർ സീസണിൽ മാത്രം നടത്തുന്നതാണ് അത്. അതുകൊണ്ട് തന്നെ വിൻ്റർ നൈറ്റ് മാർക്കറ്റ് എന്ന് അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ വീക്ക്ലി വൺസ് വെനസ്ഡേസ് മാത്രമാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. ആ അപ്പോൾ ഹലോ, ഇതുണ്ടോ? നമ്മൾ വിൻ്റർ നൈറ്റ് മാർക്കറ്റ് ടൈമിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. വിൻ്റർ നൈറ്റ് മാർക്കറ്റ്, ആളുകളുടെ തിരക്ക് കണ്ടുള്ളൂ കേട്ടോ. വെനസ്ഡേ മാത്രമേ ഉള്ളൂ. അത് വെനസ്ഡേ എല്ലാ മാസവും ഇല്ല. പെർട്ടിക്കുലർലി ഒരു 3 വിൻ്റർ മാർക്കറ്റാണ്. വിൻ്റർ നൈറ്റ് മാർക്കറ്റ് കാണുന്നുണ്ടോ? വിൻ്റർ നൈറ്റ് മാർക്കറ്റ് ആ കൂടെ നടക്കുന്നുണ്ട്. വിദ്യമൾ പറയണ കൂടെ നടന്നെങ്കിൽ ചിലപ്പോൾ മിസ്സാവുന്നു. അത്രയും തിരക്കാണ് കേട്ടോ. എനിക്കാണ് മെൽബണിലുള്ള സകല ആളുകൾ എവിടെയാ തോന്നുന്നത്. ആ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അമ്മാതിരി തിരക്കാണ്. എൻ്റെ അമ്മയെ എല്ലാവരും ഇവിടെയാണ്. ഫുഡാണ് കൂടുതലും തോന്നുന്നുണ്ട്. ഓക്കെ, ദി ബ്ലാക്ക് ഷീപ്പ് കാണുന്നുണ്ടോ? എല്ലാം ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ശരിക്കും കണ്ട ചെറിയ കുട്ടികളെ ഇറക്കം ഇങ്ങനെ കൊണ്ടുവന്നിട്ടാ എന്താ കുട്ടികളെ ഇറക്കം ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എനിക്ക് മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ക്രീം ബ്രുലേ ഇഷ്ടം പോലെ ക്യാപ്സ്, ഗൂളൻ ക്യാപ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. നല്ല അടിപൊളി ക്യാപ്സ്. ഇതാ ഇപ്പം ചെവിയൊക്കെ അടയ്ക്കുന്ന പോലത്തെ നല്ല. ഇവിടെ ഈ ക്യാപ്പൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ പറ്റില്ല. ക്യാൻഡീസ് ആ ഇത് നോക്കൂ. ക്യാൻഡീസ് സൈസസ് ഒക്കെ ഉണ്ട്. 3 സ്ട്രിപ്സ് ക്യാൻഡീസ്. നമ്മുടെ പഴയ കോല് എന്താണ് റബ്ബർ മുട്ടായിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാൻഡീസ്. ഇത് റബ്ബർ മുട്ടായി പോലെ ഉണ്ടോ? വലിയ ടൈപ്പാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ്. ഇതൊരു ക്യാമ്പ് ഫയറാണ് കേട്ടോ. അത് നമുക്കിവിടെ നിന്നാൽ നമുക്ക് നല്ല ഹീറ്റ് കിട്ടും. അപ്പോൾ ഈ എല്ലാം നിന്നതാ. നന്ദു, ചൂട് കിട്ടുണ്ടോ? നന്ദു ബുദ്ധിമുളെ ജാപ്പനീസ് കിമോണോ എന്താണോ? കിമോണോ ആ ഡ്രസ്സ് അല്ലേ? ഇതാണ് ജാപ്പനീസ് കിമോണോ എന്ന് പറയുന്നത്. അവർ യൂഷ്വലി ഇടുന്ന ഒരു ഡ്രസ്സാണ്. അമ്മാതിരി തിരക്കുള്ളൊരു മാർക്കറ്റാണ് വെനസ്ഡേ നൈറ്റ് മാർക്കറ്റ്, വിൻ്റർ നൈറ്റ് മാർക്കറ്റ്. ചെറിയ കുട്ടികളൊക്കെ നിന്ന് ക്യാൻഡി, നല്ല ബൊമ്മക്കുട്ടികളെ പോലെ കുട്ടികളൊക്കെ ആയിരുന്നു ക്യാൻ. ഇവിടെയൊക്കെ ആൾക്കാരിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് സ്ട്രീറ്റിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ മാർക്കറ്റിൻ്റെ ഒരു വലിയ പ്രധാനം തോന്നുന്നു. അറിയില്ല, എല്ലാവരും ഇരുന്നതാ താഴെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അവർ താഴ്ന്നൊരു വിഷമേ അല്ല. താഴെ ഇരുന്നിട്ട് കണ്ടോ എല്ലാവരും താഴെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്കെ ചെയറും ടേബിളൊക്കെ ഇല്ലെങ്കിൽ കഴിക്കില്ല. ഇത് നോക്കും എല്ലാവരും എവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. സോ ഫ്രണ്ട്ലി. കുഞ്ഞു കുട്ടികളെ അടക്കം കൊണ്ടുവരുന്നുണ്ട്. ബേസ്കറ്റ് ബേൺ ചീസ് കേക്ക്. എന്നൊക്കെ മുന്നിൽ ആളുകളെ നോക്കൂ. എൻ്റെ അമ്മേ, ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ പോലെയാണെന്നാണ് ഇത് പറയണം. നമ്മളുടെ അവിടെ ഫോർ ഷെറ്റപ്പ് ഇതിയാ. വാട്ട് ഈസ് പോർഷെറ്റ ആക്ച്വലി? ഓ, ദിസ് ഈസ് എ പോർക്ക് ഐറ്റാണ് കേട്ടോ. പോർക്ക് ഐറ്റംസ് ഉള്ളതാണ്, അതാണ് പോർഷെറ്റ എന്ന് പറയുന്നത്. ഓ, ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയുണ്ട്. നമ്മളൊക്കെ വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്. എന്നാലും ഇതൊക്കെ കാണാം. പോർക്ക് മീറ്റ് അതുപോലെ ഇന്നലെ കാണാം. പോർഷെറ്റ എന്നാണ് സംഭവം. നോക്കൂ, ഇത് ഗ്രില്ലിങ് ഓഫ് ചിക്കൻ ആണ് തോന്നുന്നത്. മിൻസ് ആഫ്രിക്കൻ കണ്ടോ ചെയ്യുന്നത്. എൻ്റെ അമ്മേ, ചിക്കൻ ബാർബിക്യൂ ആണ്. അദ്ദേഹം എത്ര എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നുണ്ടോ. ഇവിടെ എല്ലാവരും ഇതിൽ ഇവിടെ നോക്കിയത്, ഈ ഇതിൽ നോക്കി ഇങ്ങനെ ചെയ്യണം. ആ കനൽ അടുപ്പാണ് അടിയിൽ. എന്നിട്ട് ചിക്കൻ അങ്ങനെ മറിച്ചിട്ടിട്ട് ചെയ്യുന്നത്. 10,000 ആൾക്കാർ ഇതിനകത്തുണ്ട് തോന്നുന്നുണ്ട്. അത്രയും തിരക്കാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ബിസിനസ്സാണത്. അത്രയും എല്ലാവരും ഇവൻ ചെറിയ ചെറിയ കുട്ടികളടക്കത്തിൽ ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നതാണ്. അയ്യോ, പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം. എന്തും മര്യാദ അവിടുത്തെ ആൾക്കാർ ഇല്ല ചോട്ടാ.
നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ ക്യൂയിലാണോ നിൽക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളവിടെ എക്സ്ക്യൂസ് മീ നിങ്ങളെ ക്യൂയിലാണോ എന്നൊക്കെ പ്രശ്നപ്പെട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. നീ ചെയ്യുമൊന്നുമില്ല കേട്ടോ, ഷൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും തിരക്കും മേളമാണ് കേട്ടോ. ഞാനതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കാണാമല്ലോ. അതിന് വേണ്ടി ഞാൻ നോക്കുകയാണ്. വെരി ഡിഫിക്കൾട്ട്, കാരണം എല്ലാവരും ഭയങ്കര തിരക്കാണ്. എന്താ എൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട് തോന്നുന്നു. ഒറിജിനൽ ബാസ് ബേൺ ചീസ് കേക്ക്. നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ വഴി അടക്കം മാറി തരണം കേട്ടോ. നമ്മുടെ നാട്ടുകാരാണ് ഒന്നും ചെയ്യുന്നത്. സോറി, ക്രിട്ടിസിഷൻ അല്ല. കുറേയൊക്കെ പുറത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാര്യങ്ങൾ. ഇത് ബാസ് ബേൺ ചീസ് കേക്ക്സ്. ഇതിലിവിടെ ബാറും ഒക്കെ ഉണ്ട്. ലോബസ്റ്റർ ഫിഷിന്റെ ഒക്കെ ഇതാണി പറഞ്ഞു. കലമാരി ഒക്ടോപ്പസിന്റെ അല്ലേ, കലമാരി. ഇത് ഒരു ഒക്ടോപ്പസിന്റെ സ്ക്വിഡാണ്. ഒക്ടോപ്പസിന്റെ സ്ക്വിഡ്. നിന്റെ അടുത്ത് അതാ എന്താ പറയാ, നീ പറയേ നന്ദു പറയത്. സ്ക്വിഡിന്റെ ഫാമിലി വരുന്ന സംഭവം കലമാരി, അതിന്റെ ഫ്രൈഡ് ഐറ്റംസ് അതവിടെ ഇരുന്നു. ഒന്നും കാണാൻ പറ്റില്ല, സോറി ഡിയേഴ്സ്. ഭയങ്കര പാട്, അത്രയും തിരക്കാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഡംപ്ലിങ്സ് കുക്ക് ചെയ്യുന്ന രീതി. എന്നാ മൊമോസ് ഒക്കെ ചെയ്യുന്ന പോലെ ഫുൾഡ് ബാവോ വണ്ടർ ബാവോ എന്നൊക്കെ പറഞ്ഞു. ഡംപ്ലിങ്സ് ക്വിഡ് ഫ്രൈ ഒക്കെയാണ്. ഇതൊന്നും നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. കളർഫുള്ളായിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെ വേറൊന്നും ഡച്ച് പാൻകേക്ക്. എല്ലാവിടെയും നല്ല തിരക്കാണ്. കിക്ക് വേണ്ട നമ്മുടെ കൈനോട്ടം വരെ അവിടെ ഇരിക്കുന്നുണ്ട് ആള്. ഒരു സ്ത്രീ ഇരുന്നിട്ട് ജ്യോതിഷം ജ്യോതിഷം ചെയ്യുന്ന ആളാണല്ലേ. കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അവര് അസ്ട്രോളജി വിഷയത്തെ ഉണ്ട്. അങ്ങനെ ആളുകൾ വന്നിരുന്നിട്ട് അവര് അസ്ട്രോളജി പറയുന്നു. വയസ്സായ അമ്മ അമ്മച്ചി ഇരുന്ന് പറയുന്നു, കുട്ടിയുടെ ഭാവി പറഞ്ഞുകൊണ്ടിരിക്കുക. സൈക്കിക് ടാരോ ട്രേഡിംഗ്. ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഷോൾസ്, ഡ്രസ്സസ്, ബാഗ്സ്. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്സ്. ഇതെന്താ സാധനം? ആഫ്രിക്കൻ ബാർബിക്യൂ. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഓക്കെ, ലിക്വിഡ് ടേസ്റ്റ് ഇൻ നൈറ്റ് മാർക്കിലെ പെർഫോമൻസ്. നൈറ്റ് മാർക്കറ്റിന്റെ തിരക്ക്, പ്രിൻസസ് നൈറ്റ് മാർക്കിന്റെ തിരക്കുകളാണ്. ഇതിലിങ്ങനെ നടക്കുന്നുണ്ട് സ്ട്രീറ്റ്സ്. അത്രയും തിരക്കാണല്ലോ. അവിടെ കുറെ ആളുകൾ പാട്ട് പാടുന്നു. ഇത് തന്നെ സ്ട്രീറ്റിൽ ഇങ്ങനെ പാട്ട് പാടി പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ കോളേജ് പിള്ളേരൊക്കെ പഠിക്കാനായിട്ട് അവര് പകല് ഡെയിലി പോയിട്ട് നൈറ്റ് വർക്ക് ചെയ്തിട്ട് ണ്ടോ കാണുന്നുണ്ടോ. അവർക്ക് ആൾക്കാർ കോംപ്ലിമെന്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കും. അവർ പഠിക്കുന്ന കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. നല്ലൊരു ഏൺ ആൻഡ് ലേൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നൊരു ഭാഗമാണ് അല്ലേ അത്. പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവര് തന്നെ പൈസ ഉണ്ടാക്കിട്ട് പഠിക്കുന്നത്. ഇത് മെൽബണിലെ എന്താ നന്ദു? ഇത് MIT. മെൽബേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത് സ്റ്റാർബക്സിന്റെ ഷോറൂമാണ്. സ്റ്റാർബക്സ് എല്ലാവർക്കും അറിയാലോ അല്ലേ. അവിടെ വന്നൊരു കോഫി കഴിക്കാന്ന് വെച്ച് വന്നാണ്. സ്റ്റാർബക്സ് ഷോപ്സിന്റെ ചേട്ടാ ഹലോ. ഇവിടെ കോട്ടും തൊപ്പിയൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ. ഇന്ന് 5 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ചെയ്യുന്ന ആളെ കണ്ടോ.
മുടിയൊക്കെ രാത്രിക്ക് കുട്ടിയാണോ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർബക്സ് ഇതാ, സ്റ്റാർബക്സിൻ്റെ കോഫി. ഇത് ക്രോസോ ആണ്, ഇത് എല്ലാവർക്കും അറിയാം. ക്രോസോ സ്റ്റാർബക്സ് ബ്ലൂബെറി ബേഗൽ, ബേഗൽ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഒന്നും ക്രോസോൺസ് കഴിച്ചിട്ടുണ്ട്, ബേഗിളൊന്നും കഴിച്ചിട്ടില്ല. ബ്ലൂബെറി ബേഗൽ ഇതൊക്കെയാണ് ഞങ്ങളിപ്പം മേടിച്ച ഐറ്റംസ്. ഏഷ്യൻ ഹോം ടൗൺ ഏഷ്യൻ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ. സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് അങ്ങനെ കുറേ ഇതൊക്കെയാണ്. സ്ട്രീറ്റ്സിൽ കുറേ സാധനങ്ങളുണ്ട്, ഭയങ്കര ലൈവ് ആണ് ഇവിടെ ആളുകൾ. ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.